ഹായ് ഫ്രണ്ട്സ്, സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ മറ്റൊരു അധ്യായത്തിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വിഷയം ചെയ്തു, ചെയ്തോ, ചെയ്തില്ല, ചെയ്തില്ലേ തുടങ്ങിയ ആശയങ്ങൾ ഇംഗ്ലീഷിൽ എങ്ങനെ സംസാരിക്കാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. ആദ്യമായി ഐ ഡിഡ് എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്തു എന്നുള്ള അർത്ഥമാണ്. ചെയ്തു എന്നും അല്ലെങ്കിൽ ചെയ്തിരുന്നു എന്നുമുള്ള അർത്ഥമാണ് ഡിഡ് എന്നുള്ളതിന് വരുന്നത്. അതുകൊണ്ട് തന്നെ ഐ ഡിഡ് എന്ന് പറയുമ്പോൾ ഞാൻ ചെയ്തു അല്ലെങ്കിൽ ഞാൻ ചെയ്തിരുന്നു എന്നുള്ള രണ്ട് അർത്ഥമുണ്ട്. ഇതുപോലെ തന്നെ ചോദ്യങ്ങളാണെങ്കിലും ഓക്കെ. അപ്പോൾ ഡിഡ് യു ഡു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ചോദ്യമാണ്. ഇവിടെ ചോദ്യം ചോദിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഡിഡിനെ സ്റ്റാർട്ടിങ്ങിലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ പാസ്റ്റിൽ പല കാര്യങ്ങളും നമ്മൾ ചോദ്യം ചോദിക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു വേർഡാണ് ഡിഡ് എന്നുള്ളത്. അപ്പോൾ ഡിഡ് യു ഡു, നിങ്ങൾ ചെയ്തോ എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്തിരുന്നോ എന്നുള്ള അർത്ഥവും നമുക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം. രണ്ടും സെയിം ആണ്, നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ചെയ്തില്ല എന്നുള്ളതിൻ്റെ ഇംഗ്ലീഷ് ഐ ഡിഡിൻ ഡു എന്നുള്ളതാണ്. ഓക്കെ, ഐ ഡിഡിൻ ഡു എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്തില്ല. ഡിഡിൻറ് യു ഡു, നീ ചെയ്തില്ലേ. ഡിഡിൻറ് യു ഡു, നീ ചെയ്തില്ലേ. ഓക്കെ, ഇങ്ങനെയാണ് ഈ നാല് രൂപത്തിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. ചെയ്തു, ചെയ്തോ, ചെയ്തില്ല, ചെയ്തില്ലേ. ഇതുപോലെ മറ്റുള്ള സബ്ജക്റ്റുകളിൽ, ഇപ്പോൾ ഐ എന്നുള്ള ഒരു സബ്ജക്റ്റിനെ കുറിച്ച് മാത്രമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. മറ്റുള്ള സബ്ജക്റ്റുകളിൽ ഇതുപോലെ എങ്ങനെ പറയാം എന്നുള്ളത് തൊട്ട് താഴെ കൊടുത്തിട്ടുണ്ട്, അതൊന്ന് നമുക്ക് നോക്കാം. They did എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചെയ്തു. Did they do, അവർ ചെയ്തോ. They didn't do, അവർ ചെയ്തില്ല. Didn't they do, അവർ ചെയ്തില്ലേ. ഒന്നുകൂടി പറയാം. They did, അവർ ചെയ്തു. Did they do, അവർ ചെയ്തോ. They didn't do, അവർ ചെയ്തില്ല. Didn't they do, അവർ ചെയ്തില്ലേ. ഈ ചെയ്തില്ലേ എന്ന് വരുന്ന സ്ഥലത്ത് അവിടെ ഡിഡിൻ്റിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ചെയ്തോ എന്നാണെങ്കിൽ ഡിഡിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ നെഗറ്റീവ് വരുന്ന സമയത്ത് ഡിഡിൻ ഡു ആണ് ഉപയോഗിക്കുന്നത്. ഡിഡ് നോട്ട് ഡു എന്നുള്ളതിൻ്റെ ഷോർട്ട് രൂപമാണ് ഡിഡിൻ ഡു എന്നുള്ളത്. അങ്ങനെയെങ്കിൽ നമുക്ക് അടുത്ത ഹി എന്നുള്ള സബ്ജക്റ്റ് ഉപയോഗിച്ചിട്ടുള്ളത് ഒന്ന് നോക്കാം. ഹി ഡിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ചെയ്തു. ഡിഡ് ഹി ഡു, അവൻ ചെയ്തോ. ഹി ഡിഡിൻ ഡു, അവൻ ചെയ്തില്ല. ഡിഡിൻ ഹി ഡു, അവൻ ചെയ്തില്ലേ. ഓക്കെ, നെക്സ്റ്റ് വൺ, ഷീ ഡിഡ്, അവൾ ചെയ്തു. ഡിഡ് ഷീ ഡു, അവൾ ചെയ്തോ. ഷീ ഡിഡിൻറ് ഡു, അവൾ ചെയ്തില്ല. ഡിഡിൻ ഷീ ഡു, അവൾ ചെയ്തില്ലേ. ഓക്കെ, നെക്സ്റ്റ് വൺ, ടോം ഡിഡ്, ടോം ചെയ്തു. ഡിഡ് ടോം ഡു, ടോം ചെയ്തോ. ടോം ഡിഡിൻ ഡു, ടോം ചെയ്തില്ല. ഡിഡിൻ ടോം ഡു, ടോം ചെയ്തില്ലേ. നെക്സ്റ്റ് വൺ, മൈ ഫ്രണ്ട് ഡിഡ്, എൻ്റെ ഫ്രണ്ട് ചെയ്തു. ഡിഡ് യുവർ ഫ്രണ്ട് ഡു, നിന്റെ ഫ്രണ്ട് ചെയ്തോ. മൈ ഫ്രണ്ട് ഡിഡിൻ ഡു, എൻ്റെ ഫ്രണ്ട് ചെയ്തില്ല. ഡിഡിൻറ് യുവർ ഫ്രണ്ട് ഡു, നിന്റെ ഫ്രണ്ട് ചെയ്തില്ലേ. അപ്പോൾ ചെയ്തു, ചെയ്തോ, ചെയ്തില്ല, ചെയ്തില്ലേ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് പാസ്റ്റ് ആണ്, ഒരിക്കലും ഫ്യൂച്ചറോ പ്രസൻറ്റോ അല്ല. കഴിഞ്ഞു പോയ ഒരു കാര്യത്തെക്കുറിച്ച് അത് ചെയ്തോ എന്നോ, ചെയ്തില്ലേ എന്നോ, അല്ലെങ്കിൽ ചെയ്തു എന്നോ, അല്ലെങ്കിൽ ചെയ്തില്ല എന്നോ നമുക്ക് എക്സ്പ്രസ് ചെയ്യണമെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്നത് വി ടു ഫോമാണ്. എപ്പോൾ മാത്രം? പോസിറ്റീവായിട്ട് ആൻസർ പറയുന്ന സമയത്ത് മാത്രം, ചെയ്തു എന്ന് പറയുന്ന സമയത്ത് മാത്രം. അല്ലാത്ത സമയത്ത് ചെയ്തോ, ചെയ്തില്ല, ചെയ്തില്ലേ തുടങ്ങിയ സന്ദർഭങ്ങളിൽ നമ്മൾ ഉപയോഗിക്കുന്നത് വി വൺ ഫോമാണ്. നിങ്ങൾക്ക് നോക്കിയാൽ കാണും അവിടെ എല്ലായിടത്തും ഡു ആണ് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ ഇപ്പോൾ ഞാൻ കുറച്ച് സ്ട്രക്ചേഴ്സ് ആണ് നിങ്ങൾക്ക് തന്നിട്ടുള്ളത്, പാറ്റേൺസ് എന്ന് വേണമെങ്കിൽ വിളിക്കാം. ഇത് നമുക്കൊന്ന് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് നോക്കാം. ഇത് ഞാൻ ഇപ്പോൾ ഈ ക്ലാസ് എടുക്കുന്നത് നമ്മുടെ സിമ്പിൾ പാസ്റ്റിനെ ബേസ് ചെയ്തുകൊണ്ടാണ്, സിമ്പിൾ പാസ്റ്റ് ടെൻസിനെ ബേസ് ചെയ്തുകൊണ്ടാണ്. നോക്കാം നമുക്ക്. തൊട്ടുമുമ്പ് നമ്മൾ പഠിച്ചത് ഐ ഡിഡ് എന്നുള്ളതാണ്. ഐ ഡിഡ് എന്നുള്ളതിനെ ഡിഡിനെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് ഇവിടെ ഗോ എന്നുള്ളതിൻ്റെ പാസ്റ്റ് കൊടുത്തിട്ടുണ്ട്, ഐ വെൻറ്റ് എന്നാക്കിയിട്ടുണ്ട്. ഐ വെൻറ്റ് ടു പാലക്കാട് എന്ന് പറഞ്ഞാൽ ഞാൻ പാലക്കാട് പോയി എന്നൊരർത്ഥമുണ്ട്. അതുപോലെ തന്നെ ഞാൻ പാലക്കാട് പോയിരുന്നു എന്നുള്ള ഒരർത്ഥവും ഉണ്ട്. നോക്കാം നമുക്ക്. ഐ വെൻറ്റ് ടു പാലക്കാട്, ഞാൻ പാലക്കാട് പോയി. ഡിഡ് യു ഗോ ടു പാലക്കാട്, നീ പാലക്കാട് പോയോ. ഐ ഡിഡിൻ ഗോ ടു പാലക്കാട്, ഞാൻ പാലക്കാട് പോയില്ല. ഡിഡിൻ യു ഗോ ടു പാലക്കാട്, നീ പാലക്കാട് പോയില്ലേ. നെക്സ്റ്റ് വൺ, ദേ ഇൻവൈറ്റഡ് മീ, ഇൻവൈറ്റഡ് എന്നുള്ളത് വി ടു ആണ്. ദേ ഇൻവൈറ്റഡ് മീ, അവരെന്നെ ക്ഷണിച്ചു. ഡിഡ് ദേ ഇൻവൈറ്റ് യു, അവർ നിന്നെ ക്ഷണിച്ചോ. They didn't invite me, അവർ എന്നെ ക്ഷണിച്ചില്ല. Didn't they invite you,
അവർ നിന്നെ ക്ഷണിച്ചില്ലേ? ഹി മെറ്റ് ഹേർ യെസ്റ്റർഡേ, അവൻ അവളെ ഇന്നലെ കണ്ടു. ഇന്നലെ അവളെ അവൻ കണ്ടു എന്നുള്ള അർത്ഥമാണ്. ഹി മെറ്റ് അവൻ കണ്ടു, ഹേർ അവളെ യെസ്റ്റർഡേ ഇന്നലെ. ഇവിടെ മെറ്റ് എന്നുള്ളത് മീറ്റ് എന്നുള്ളതിൻ്റെ വി ടു ഫോമാണ്. അതിൻ്റെ ചോദ്യം ഡിഡ് ഹി മീറ്റ് ഹെർ യെസ്റ്റർഡേ. ഇവിടെ രണ്ടാമത്തെ ഫോമിൽ മീറ്റ് ആണ് വന്നിട്ടുള്ളത്. റീസൺ എന്താ? അത് ചോദ്യമാണ്. മൂന്നാമത്തെ കോളത്തിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം അവിടെയും മീറ്റ് ആണ്, നാലാമത്തെ കോളത്തിലും മീറ്റ് ആണ്. അപ്പോൾ ചോദ്യമോ അല്ലെങ്കിൽ നെഗറ്റീവ് ആൻസറോ പറയുന്ന സമയത്ത് വി വൺ ഫോമാണ് ഉപയോഗിക്കുക. പോസിറ്റീവായിട്ട് ചെയ്തു എന്ന് പറയുന്ന സമയത്ത് മാത്രമാണ് നമ്മൾ വി ടു ഫോം ഉപയോഗിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ നോക്കാം. ഡിഡ് ഹി മീറ്റ് ഹെർ യെസ്റ്റർഡേ, ഇന്നലെ അവൻ അവളെ കണ്ടോ? ഹി ഡിഡ്ന്റ് മീറ്റ് ഹെർ യെസ്റ്റർഡേ, അവൻ ഇന്നലെ അവളെ കണ്ടിട്ടില്ല, കണ്ടിരുന്നില്ല എന്നുള്ള മീനിങ്. ഡിഡ്ന്റ് ഹി മീറ്റ് ഹെർ യെസ്റ്റർഡേ, ഇന്നലെ അവൻ അവളെ കണ്ടിരുന്നില്ലേ എന്നുള്ള ചോദ്യമാണ് ആ ഒരു സെന്റൻസിന്റെ മീനിങ്. ഇനി ഷീ കോൾഡ് മീ, അവൾ എന്നെ വിളിച്ചു. ഡിഡ് ഷീ കോൾ യു, അവൾ നിന്നെ വിളിച്ചോ? ഷീ ഡിഡ്ന്റ് കോൾ മീ, അവൾ എന്നെ വിളിച്ചില്ല. Didn't she call you? അവൾ നിന്നെ വിളിച്ചില്ലേ? Next one, Tom played well. Tom നന്നായി കളിച്ചു. Did Tom play well? Tom നന്നായി കളിച്ചോ? കഴിഞ്ഞു പോയൊരു സംഭവം ചോദ്യം ചോദിക്കുകയാണ്. Did Tom play well? Tom didn't play well. Tom നന്നായി കളിച്ചില്ല. കഴിഞ്ഞു പോയൊരു സംഭവം പറയുകയാണ് അവിടെ ചെയ്യുന്നത്. Didn't Tom play well? Tom നന്നായി കളിച്ചില്ലേ? Next one, my friend asked me about it. എൻ്റെ ഫ്രണ്ട് അതിനെക്കുറിച്ച് എന്നോട് ചോദിച്ചു. ഡിഡ് യുവർ ഫ്രണ്ട് ആസ്ക് യു അബൌട്ട് ഇറ്റ്, നിന്റെ ഫ്രണ്ട് അതിനെക്കുറിച്ച് നിന്നോട് ചോദിച്ചോ? മൈ ഫ്രണ്ട് ഡിഡ്ന്റ് ആസ്ക് മീ അബൌട്ട് ഇറ്റ്, എൻ്റെ ഫ്രണ്ട് അതിനെക്കുറിച്ച് എന്നോട് ചോദിച്ചില്ല. ഡിഡ്ന്റ് യുവർ ഫ്രണ്ട് ആസ്ക് യു അബൌട്ട് ഇറ്റ്, അതിനെക്കുറിച്ച് നിന്റെ ഫ്രണ്ട് നിന്നോട് ചോദിച്ചില്ലേ? ഓക്കെ, അപ്പോൾ ചെയ്തു, ചെയ്തോ, ചെയ്തില്ല, ചെയ്തില്ലേ തുടങ്ങിയ ആശയങ്ങൾ എങ്ങനെയാണ് സംസാരിക്കേണ്ടത്, അതെങ്ങനെയാണ് നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഇന്ന് നമ്മൾ സംസാരിച്ചിരുന്നത്. അപ്പോൾ വി ടു ഫോം ഉപയോഗിച്ചുകൊണ്ടാണ് പോസിറ്റീവ് സെൻറ്റൻസ് പറയുന്നത്. ചോദ്യമാണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും വി വൺ ഫോമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ചോദ്യം ചോദിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്നത് ഡിഡ് എന്നുള്ളതാണ് ഉപയോഗിക്കുന്നത് എന്നും നിങ്ങൾ മനസ്സിലാക്കുക. ഇപ്പോൾ ഇന്നിവിടെ ചെയ്തിട്ടുള്ളത് ഒരു 3-6 എക്സാമ്പിളുകൾ മാത്രമാണ് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തിട്ടുള്ളത്. ഇതുപോലെ തന്നെ മറ്റു പല എക്സാമ്പിളുകളും മറ്റു പല സബ്ജക്റ്റുകളിലും നിങ്ങൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഡിഡ് എന്നുള്ളതിനെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് നല്ല രീതിയിൽ ഇംപ്രൂവ് ചെയ്യുക. ഈ ഒരു സിമ്പിൾ പാസ്റ്റ് എന്ന് പറയുന്ന ഈ ഒരു ടെൻസ് മാത്രമായിട്ട് കാണേണ്ട, ഇംഗ്ലീഷ് സംസാരിക്കാൻ ഏറ്റവും ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ലെസൺ ആണ് ഇത് എന്ന് എനിക്കുറപ്പുണ്ട്. നിങ്ങൾക്കും ആ ഉറപ്പുണ്ടാവണം. അതുകൊണ്ട് നിർബന്ധമായിട്ടും ഈ ലെസൺ നിങ്ങൾ എല്ലാവരും പഠിക്കുക. പഠിച്ച് നിങ്ങൾ സംസാരിക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ആശയങ്ങൾ നിങ്ങൾ നിരന്തരം പ്രയോഗിക്കുക. ഓക്കെ, ഡെവലപ്പ് ചെയ്യുക നിങ്ങളുടെ ലാംഗ്വേജിനെ. ഓക്കെ, ഇത് നിങ്ങൾക്ക് എന്തെങ്കിലും പാസ്റ്റിൽ കഴിഞ്ഞു പോയ കാര്യങ്ങൾ പറയുന്ന സമയത്ത് ഈ വി ടു ഫോംസ് ഉപയോഗിച്ചുകൊണ്ട് പറയാനായിട്ട് സാധിക്കും. ഫോർ എക്സാമ്പിൾ, നിങ്ങളൊരു യാത്ര പോയി എന്നിരിക്കെ, ഒരു ടൂറോ മറ്റോ പോയി എങ്കിൽ ആ ടൂറിനെ കുറിച്ച് നിങ്ങൾ സംസാരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ വി ടു ഫോം ഉപയോഗിച്ചുകൊണ്ട് പറയാം. അപ്പം അതിന് നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണം? വി വൺ, വി ടു, വി ത്രീ ഫോംസ് പഠിക്കണം. എന്നാൽ മാത്രമേ ഇത് ഓരോന്നും നമുക്ക് എക്സ്പ്രസ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇപ്പോൾ വി ടു ഫോം അറിയാത്ത ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പാസ്റ്റിൽ കഴിഞ്ഞു പോയ ഒരു ടൂറിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം എപ്പോഴും വി വൺ ഉപയോഗിച്ചു കഴിഞ്ഞാൽ അത് വളരെയധികം തെറ്റാണ്. അവിടെ നമ്മൾ വി ടു ഫോംസ് ഉപയോഗിച്ച് വേണം സംസാരിക്കാൻ. വി ടു ഫോംസ് അല്ലാത്ത ഒരുപാട് യൂസേജുകളും വരുന്നുണ്ട്, പക്ഷെ വി ടു ഫോമാണ് അവിടെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കേണ്ടി വരിക. അപ്പോൾ വി ടു ഫോം നമുക്ക് അറിഞ്ഞിരിക്കണം. അതിന് ഞാൻ ഇതിനു മുൻപ് ചെയ്തിട്ടുള്ള ലെസൺസിൽ വി വൺ, വി ടു ഫോംസിൻ്റെ കുറേ വേർഡ്സുകൾ ഞാൻ തന്നിട്ടുണ്ട്. അത് നിങ്ങൾ പഠിക്കുക. അത് ഞാൻ പഠിക്കാൻ അപ്പോൾ തന്നെ നിങ്ങളോട് ഓർമ്മിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അത് പഠിച്ചു കഴിഞ്ഞാലാണ് ഇനി വരുന്ന ലെസൺസ് നമുക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുകയുള്ളൂ, അത് നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ. അപ്പോൾ അത് എന്തായാലും മസ്റ്റായിട്ടും പഠിച്ചിരിക്കുക. വി വൺ, വി ടു, വി ത്രീ ഫോംസ് ഞാൻ തന്നെ ഏതാണ്ട് 100 വി വൺ, വി ടു, വി ത്രീ തന്നിട്ടുണ്ട്. ഇനിയും ഒരുപാട് വേർഡ്സ് നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. വരുന്ന ലെസൺസിൽ നമുക്ക് പുതിയ വേർഡ്സും അതുപോലെ തന്നെ പുതിയ ആശയങ്ങളും പുതിയ ഐഡിയ കണക്റ്റേഴ്സും പുതിയ ഐഡിയാസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങളൊരു കാര്യം ചെയ്യുക, നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. മാത്രമല്ല, നിങ്ങളുടെ കൂട്ടുകാരിലോട്ട് എൻ്റെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുണ്ട് എങ്കിൽ മാക്സിമം ഷെയർ ചെയ്യുക.
ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എനിവേ, താങ്ക് യു ഫോർ വാച്ചിങ് മൈ ലെസൺസ്. താങ്ക് യു സോ മച്ച്.